ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആൻസർ പേപ്പറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിയ. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിലെ നാലാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ജോമെട്രിക്കൽ പാർട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ദാ ഇതുപോലെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഒരു സർക്കിളിൽ പല ഷെയ്ഡിലുള്ള ഇത്തരം ഷെയ്ഡിലൊക്കെ നമുക്ക് കുറേ ഫിഗേഴ്സായിട്ട് തന്നിട്ടുണ്ട്. അതായത് ഇത് എന്താണ്, ഇതിൽ നിന്നും ഇത് ജോമെട്രിക്കൽ ഫിഗറാണ് നമ്മൾ ഇതിൽ നിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത്. യെല്ലോ തന്നെ 1, 2, 3 പാർട്ട് യെല്ലോ വരുന്നുണ്ട്, ഒരു പാർട്ട് ഓറഞ്ച് വരുന്നുണ്ട്, രണ്ട് പാർട്ട് റോസ്, രണ്ട് പാർട്ട് ബ്ലൂ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, ഇതിലെ ഇത്തയൊരു റൗണ്ടിൽ എത്ര പാർട്ട് യെല്ലോ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു യെല്ലോ 3 പാർട്ടാണ് യെല്ലോ വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ജോമെട്രിക്കലി റെപ്രസെൻ്റ് ചെയ്യുക? ഇതിൻ്റെ പ്രോബബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ടു ഗെറ്റ് ദ യെല്ലോ. ഇപ്പം ഞാനിവിടെ കണ്ണടച്ചിട്ട് ഇതാ ഇതിലിങ്ങനെ തൊടുകയാണ്. അപ്പോൾ ഇവിടെ തൊട്ടത് ഞാൻ യെല്ലോയിൽ തന്നെയാണ് ടച്ച് ചെയ്തത് അല്ലേ. വരാനുള്ള ചാൻസ് എത്ര, ഇതാണ് നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ സംഭവം തന്നെ ടച്ച് ചെയ്തു, വീണ്ടും തൊട്ടു, അത് വന്നത് റോസ് ആണ്. അപ്പൊ ആ റോസ് വരാനുള്ള ചാൻസ് എത്ര, ഇങ്ങനെ ക്വസ്റ്റ്യൻ മാറ്റി പറയാം. ഇതാണ് ജോമെട്രിക്കൽ മെത്തേഡ്. ഇത് എങ്ങനെയാണ് വരിക? ഇപ്പോൾ ഇവിടെ നോക്കുക, പ്രോബബിലിറ്റി ടു ഗെറ്റ് യെല്ലോ. ഇപ്പം ഞാൻ ആദ്യം കണ്ണടച്ച് തൊട്ടപ്പോൾ യെല്ലോ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഈ യെല്ലോ വരാനുള്ള ചാൻസ് എത്ര? എന്താ ഇതിങ്ങനെ നമ്മളിങ്ങനെ കറക്കി കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ നിർത്തുമ്പോൾ ഈ വടിയുടെ അറ്റം യെല്ലോ വരാനുള്ള ചാൻസ് എത്ര, ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ യെല്ലോ വരാനുള്ള ചാൻസ് എത്ര. ഇതിപ്പോൾ ബ്ലൂ ആണ് വന്നത്, ഇത് നമ്മൾ വീണ്ടും കറക്കി, അപ്പോൾ യെല്ലോ ഇവിടെ വന്നു. അങ്ങനെ വരുമ്പോൾ യെല്ലോ വരാനുള്ള ചാൻസ് എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. എത്ര പാർട്ടാണ് ഞാനിവിടെ യെല്ലോ കാണിച്ചിരിക്കുന്നത്? 1, 2, 3. അപ്പോൾ 3 പാർട്ട്. അപ്പോൾ 3 പാർട്ടാണ് യെല്ലോ. ഇനി ടോട്ടൽ ഞാനിവിടെ എത്ര പാർട്ടായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട് സർക്കിളിനെ? അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി എണ്ണാം, ഈ യെല്ലോ തുടങ്ങി എണ്ണാം. 1, 2, 3, 4, 5, 6, 7, 8. കണ്ടോ, 8 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് പ്രോബബിലിറ്റി ടു ഗെറ്റ് യെല്ലോ എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടിയത്? 3/8. നെക്സ്റ്റ് നമുക്ക് ഇതിൽ നിന്നും തന്നെ പറയാം എന്താ പ്രോബബിലിറ്റി ടു ഗെറ്റ് ബ്ലൂ അല്ലേ. എത്ര പാർട്ടുണ്ട് ബ്ലൂ? 2 പാർട്ടാണ് ബ്ലൂ വരുന്നത്. എത്ര പാർട്ടിൽ നിന്നും? 8 കഷ്ണങ്ങൾ, 8 ഈക്വൽ പാർട്സ് ആണ് കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. 8 ഈക്വൽ പാർട്സിൽ 2 പാർട്ട് എന്താണ്? ബ്ലൂ ആണ്. നെക്സ്റ്റ് വൺ നമുക്ക് പറയാം ഓറഞ്ച്. ഓറഞ്ച് കിട്ടാനുള്ള സാധ്യത അല്ലേ, അത് എത്ര പാർട്ടേ ഉള്ളൂ? ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/1/8. ദെൻ നെക്സ്റ്റ് വൺ പിങ്ക്. അപ്പൊ ഇത് എന്ത് വരും? 2 പാർട്ടാണ് വരുന്നത്. 8 പാർട്ടില് 2 പാർട്ടാണ് വരുന്നത്, 2/8. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കില്, ഒന്ന് നോക്കാം. ചോദ്യം ഇതാണ്, എ കാർഡ്ബോർഡ് റെക്ടാംഗിൾ ഈസ് കട്ട് ഔട്ട് ആൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഈസ് ജോയിൻഡ് ടു ദ എൻഡ്സ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ടു മേക്ക് എ ട്രയാംഗിൾ. ഇഫ് യു ഷട്ട് യുവർ ഐസ് ആൻഡ് പുട്ട് എ ഡോട്ട് ഇൻ ദിസ് റെക്ടാംഗിൾ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വുഡ് ബി വിതിൻ ദ റെഡ് റെക്ടാംഗിൾ? കട്ടിക്കടലാസിൽ ഒരു ചതുരം വെട്ടിയെടുത്ത് അതിൻ്റെ ഒരു വശത്തിൻ്റെ മധ്യബിന്ദുവും എതിർവശത്തിൻ്റെ മൂലകളും ചേർത്തൊരു ത്രികോണം വരയ്ക്കുന്നു. ഈ ചതുരത്തിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് ചുവന്ന ത്രികോണത്തിന് അകത്താകാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ഒരു റെക്റ്റാംഗിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റെക്റ്റാംഗിളിൽ നിന്നും ഇവിടെ ഞാനിങ്ങനെ കണ്ണടച്ചിട്ട് തൊടുകയാണെങ്കിൽ, ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാനിങ്ങനെ തൊടുകയാണെങ്കിൽ അത് റെഡാകാനുള്ള ചാൻസ് എത്രയാണ്? ഞാനിപ്പോൾ ഇവിടെ തൊട്ടിരിക്കുന്നത് റെഡിൽ തന്നെയാണ് അല്ലേ. അപ്പൊ റെഡാകാനുള്ള ചാൻസ് എത്രയാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ ഈ ഒരു റെക്റ്റാംഗിളിനെ, റെക്റ്റാംഗിളിൻ്റെ ഈ രണ്ട് സൈഡുകൾ, അതായത് നീല രണ്ട് ട്രയാംഗിൾസ് വരുന്നുണ്ട്, ആ ട്രയാംഗിൾസിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്തപ്പോൾ, മടക്കിയപ്പോൾ അതെന്തായിട്ട് മാറിയതാ? ആ വലിയ ട്രയാംഗിൾ, റെഡ് കളർ ട്രയാംഗിൾ ഉണ്ടായിരുന്നില്ലേ, താഴെ റെഡ് കളർ ട്രയാംഗിൾ ഉണ്ട് കണ്ടോ, ആ റെഡ് കളർ ട്രയാംഗിളിൻ്റെ അതേ സെയിം ട്രയാംഗിൾ തന്നെയായിട്ട് മാറി, കണ്ടില്ലേ.
അതായത് ഇവിടെ ഞാൻ ബോർഡിൽ കാണിച്ചിട്ടുണ്ട് എ ബി സി ഡി എന്ന ഒരു റെക്റ്റാംഗിള്. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു റെക്റ്റാംഗിള് അല്ലെ, ഈ ഒരു റെക്റ്റാംഗിള് ഇതാണ്. ഇനി ഇതിൽ നിന്നും ഇതിലാണ് റെഡ് കളർ വരുന്നത്. ഇവിടെ റെഡ് കളറാണ്, ഇവിടെ ബ്ലൂ കളറാണ്, ഇതിലും ബ്ലൂ കളറാണ്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്, ഈ റെഡ് കളറിൽ ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇവിടെ നിന്ന് തൊടുകയാണെങ്കിൽ അത് ബ്ലൂവിലാണ് ഇപ്പൊ വന്നത്. അപ്പൊ അത് റെഡ് കളറിലല്ല വന്നത്. അപ്പൊ റെഡ് കളർ ആവാനുള്ള ചാൻസ് എന്താണ്? പ്രോബബിലിറ്റി ടു ഗെറ്റ് റെഡ്. അതെങ്ങനെയാ പറഞ്ഞേ, ഈ റെക്റ്റാംഗിളിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്തപ്പോ ഇത് എന്തായിട്ട് മാറി, ഒരു ട്രയാംഗിൾ ആയിട്ട് മാറി. ബ്ലൂ കളറിലുള്ള രണ്ട് ട്രയാംഗിള് ആ വലിയ റെഡ് കളർ ട്രയാംഗിൾ ഉണ്ടായിരുന്നു, അതേ സെയിം അളവിലേക്ക് തന്നെ മാറി. ശരിയല്ലേ, എത്രയാണോ ബ്ലൂ കളർ ഉള്ളത് അത്രയും തന്നെ റെഡ് കളറും കിട്ടും അല്ലെ, സെയിം ഏരിയ ആണ്. അപ്പൊ ഇവിടെ നോക്കാം, ഒരു ബ്ലൂ ഇവിടെ ഒരു ബ്ലൂ. ഈ റെഡിനെ തന്നെ ഇങ്ങനെ നടുക്ക് കഷ്ണാക്കുകയാണെങ്കിൽ ഇതൊരു റെഡ്, ഇതും ഒരു റെഡ്. അപ്പൊ എത്ര കഷ്ണമായി, ടോട്ടല് നാല് കഷ്ണം. നാലെണ്ണത്തിൽ നിന്നും റെഡ് ആവാനുള്ള ചാൻസ് എത്രയെണ്ണാണ്, രണ്ട് കഷ്ണം റെഡ് വരുന്നുണ്ട് അല്ലെ. അപ്പോ രണ്ട് ഭാഗം നാലില് രണ്ട് ഭാഗം 2/4 ആണ് ഇതിന്റെ പ്രോബബിലിറ്റി. എന്ത് പ്രോബബിലിറ്റി ടു ഗെറ്റ് റെഡ്? ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്യാൻസൽ ചെയ്യാം അല്ലെ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് 2-നെയും 4-നെയും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും, 2 × 2 = 1 4 × 2 = 2 ദെൻ എന്താണ് ആൻസർ വന്നത്, 1/2. ഇത് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് എന്താണ്, ഇതില് ഈ ഒരു റെക്റ്റാംഗിളിനെ ഞാനിങ്ങനെ പിടിച്ച് കഷ്ണമാക്കി, കഷ്ണങ്ങളാക്കി രണ്ട് ട്രയാംഗിൾസ് വരുന്നുണ്ട്. ഈ രണ്ട് ട്രയാംഗിൾസിനെയും ദാ ഇങ്ങനെ പിടിച്ചു, അപ്പൊ വീണ്ടും അത് വലിയൊരു ട്രയാംഗിൾ ആയിട്ട് മാറി. അപ്പൊ ഈ ഒരു കഷ്ണം വെച്ച് ഇങ്ങനെ മടക്കുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെ ഹോൾഡ് ചെയ്തു. ഹോൾഡ് ചെയ്തപ്പോ ചെറിയ ട്രയാംഗിൾസ്, എത്ര ചെറിയ ട്രയാംഗിൾസ് വന്നു, ഇതാ അങ്ങനെ നിവർത്തി കഴിഞ്ഞാല് എത്ര ചെറിയ ട്രയാംഗിൾസ് വന്നു, 1, 2, 3, 4 നാല് കഷ്ണത്തില് എത്ര കഷ്ണം റെഡ് ഉണ്ട്, രണ്ട് കഷ്ണം റെഡ് വരുന്നുണ്ട്, രണ്ട് കഷ്ണമാണ് ബ്ലൂ വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്, 2/4 എന്ന് കിട്ടി. അതായത് നമ്മൾ അതിനെ ചെറുതാക്കി 1/2 എന്ന് പറയാം. ഇനി ഇതിന്റെ തന്നെ മറ്റൊരു മെത്തേഡിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ ഏരിയ വെച്ചിട്ട് നമുക്ക് പറയാം എന്താണ് ഒരു ട്രയാംഗിളിന്റെ ഏരിയ. എന്താണ് ഒരു ട്രയാംഗിളിന്റെ ഏരിയയും ഒരു റെക്റ്റാംഗിളിന്റെ ഏരിയയും തമ്മിലുള്ള ബന്ധം? നമ്മൾ 8-ലും 9-ലും ആയിട്ട് പഠിച്ച ഒരു കാര്യമാണ്, രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിൽ ഒരേ ബേസോട് കൂടി വരുന്ന ട്രയാംഗിൾസിന്റെ എല്ലാം ഏരിയ സെയിം ആയിരിക്കും. ഇങ്ങനെ ഒരു തിയറം നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു തത്വം പഠിക്കുന്നുണ്ട്. എന്തായിരുന്നു അത്, സമാന്തര രേഖയതാ എന്നാൽ വരച്ചിടാം ത്രികോണങ്ങൾ, പാദം ഒരുപോലായെന്നാൽ പരപ്പളവതു തുല്യം താൻ. അതായത് എന്താണ്, സമാന്തര രേഖയതാ എന്നാൽ ഇവിടെ വരുന്ന സമാന്തര രേഖകൾ ഏതാണ്, പി ക്യുവും എസ് ആറും സമാന്തര രേഖകളാണ്. വരച്ചിടാം ത്രികോണങ്ങൾ, നമുക്ക് ഒരുപാട് ട്രയാംഗിൾസ് ഇവിടെ വരയ്ക്കാനായിട്ട് സാധിക്കും. എന്ത് ബേസില്, പി ക്യു എന്നുള്ള ബേസില് ഒരുപാട് ട്രയാംഗിൾസ് വരച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്, PSQ, PTQ, PUQ, PVQ, PRQ. അപ്പൊ ഒരുപാട് ട്രയാംഗിൾസ് വരച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം എന്താണ്, ട്രയാംഗിൾസിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്, പാരലൽ ലൈൻസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ട്രയാംഗിൾസ് ഇതേ ബേസിൽ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്ന ട്രയാംഗിൾസിന്റെ എല്ലാം ഏരിയ ഈക്വൽ ആയിരിക്കും. അതാണ് ഞാൻ ആ തത്വം ഒരു കവിത രൂപത്തിലാക്കിയതാണ്. എന്ത് നമുക്ക് എളുപ്പമാണ്, അത് നമുക്ക് ആ ഒരു വരികൾ, നാല് വരി നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നിൽക്കും. അപ്പൊ ആ ഒരു തത്വവും നമ്മുടെ മനസ്സിൽ ഉറയ്ക്കും. എന്തായിരുന്നു, സമാന്തര രേഖയതാ എന്നാൽ വരച്ചിടാം ത്രികോണങ്ങൾ. ത്രികോണങ്ങൾ എന്ന് പറയുമ്പോൾ ട്രയാംഗിൾസ്, എന്താണ് നമുക്ക് കുറെ ട്രയാംഗിൾസ് വരയ്ക്കാം. പാദം ഒരുപോലായെന്നാൽ ഇതിന്റെ എല്ലാ ട്രയാംഗിൾസിന്റെയും പാദം അല്ലെങ്കിൽ ബേസ് എന്താണ്, സെയിം ആണ് അല്ലെ, പി ക്യു ആണ്. അങ്ങനെയാണെങ്കിൽ പരപ്പളവതു തുല്യം താൻ. പരപ്പളവ് എന്ന് പറയുമ്പോൾ ഏരിയ, ഏരിയ എല്ലാ ട്രയാംഗിൾസിന്റെയും ഏരിയ എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ശ്രദ്ധിക്കുക എന്താണ് വരുന്നത്, PSQ എന്ന് പറയുന്ന ഒരു ട്രയാംഗിള് എന്തിന്റെ പകുതിയാണ്, ഈ പറയുന്ന നമ്മൾ വരച്ചിരിക്കുന്ന PQRS എന്നുള്ള റെക്റ്റാംഗിളിന്റെ പകുതിയാണ്. അപ്പൊ ഈ ട്രയാംഗിളിന്റെ ഏരിയ എന്തായിരിക്കും,
റെക്റ്റാംഗിളിന്റെ ഏരിയയുടെ പകുതി ആയിരിക്കും അല്ലേ. അപ്പൊ റെക്റ്റാംഗിളിന്റെ ഏരിയ എന്താണ് നമുക്കറിയാം, എന്ത് വരും? റെക്റ്റാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ഇതിന്റെ രണ്ടടുത്തടുത്ത സൈഡുകൾ തമ്മില് ഗുണിച്ചാ മതി അല്ലേ. അപ്പൊ ഇവിടെ ബേസ് എന്നുള്ളതിനെ ബി എന്നും ഹൈറ്റ് എന്നുള്ളതിനെ എച്ച് എന്നും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ ഏരിയ വരിക? റെക്റ്റാംഗിളിന്റെ ഏരിയ എന്ത് വരും? ബി എച്ച് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രയാംഗിളിന്റെയോ ട്രയാംഗിളിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന റെക്റ്റാംഗിളിന്റെ ഏരിയയുടെ പകുതി മതി, ഹാഫ് ബി എച്ച്. ഓക്കെ, അപ്പൊ ഹാഫ് ബി എച്ച് ആണ് നമ്മുടെ ട്രയാംഗിളിന്റെ ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രയാംഗിളിന്റെ ഏരിയ, ഇവിടെ ഒരു ട്രയാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. സെയിം ഏരിയ തന്നെയാണ് ഇപ്പോൾ പി ടി ക്യു എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ഏരിയ വരിക, സെയിം തന്നെയാണ് പി യു ക്യു എന്നുള്ള ട്രയാംഗിളിന്റെ ഏരിയ, എല്ലാം ഹാഫ് ബി എച്ച് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേ പിക്ചറിൽ ഇതാ ഈ ഒരു പോർഷൻ മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് പറഞ്ഞ കേസിൽ അല്ലെ, അതായത് പി യു ക്യു അല്ലെ. ഈ പറഞ്ഞ പി ക്യു യു അല്ലെങ്കിൽ പി യു ക്യു എന്നുള്ള ഒരു കേസ് മാത്രമാണ് ഇവിടെ വന്നത്. അപ്പൊ എന്താണ് വരേണ്ടത്? നമുക്ക് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ഇതിനുള്ളിലാണ് എന്ത് കളർ വന്നത്? റെഡ് കളർ വന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി, ഏരിയ വെച്ചിട്ടുള്ള പ്രോബബിലിറ്റി ചോദിക്കുമ്പോൾ എങ്ങനെ പറയാം ഇതിനുള്ളില് വരാനുള്ള, അതായത് ഈ ട്രയാംഗിളിന്റെ ഉള്ളിൽ വരാനുള്ള ചാൻസ്, അതെങ്ങനെയാണ് പറയാ? ഇതിന്റെ ഏരിയ, ഈ ട്രയാംഗിളിന്റെ ഏരിയ എന്താണ് വരിക? ഹാഫ് ബി എച്ച്. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി പറയുമ്പോ ഇതിനുള്ളിൽ വരാനുള്ള ചാൻസ് ഹാഫ് ബി എച്ച്. ഇനി എന്താണ് നമുക്കറിയേണ്ടത്? ടോട്ടൽ. ടോട്ടൽ എന്ന് പറയുമ്പോ എന്താണ്, ഇവിടെ വരുന്ന ഈ ഒരു റെക്റ്റാംഗിള്, ഈ റെക്റ്റാംഗിളിന്റെ ഉള്ളിൽ വരാനുള്ള ചാൻസും കൂടിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഈ ഒരു റെക്റ്റാംഗിളിന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മളിപ്പോ കണ്ണടച്ചിട്ട് തൊടുക എന്ന് പറയുമ്പോൾ റെക്റ്റാംഗിളിന്റെ ഉള്ളിലാണ് വരിക. അതില് തന്നെ സ്പെഷ്യൽ കേസാണ് ഈ പറയുന്ന ട്രയാംഗിളിന്റെ ഉള്ളിൽ റെഡ് കളർ കിട്ടാനുള്ള ചാൻസ്. അപ്പൊ ട്രയാംഗിളിന്റെ കേസ് നമ്മൾ പറഞ്ഞു ഏരിയ കാണാനായിട്ട് ഹാഫ് ബി എച്ച് ആണ്. റെക്റ്റാംഗിളിന്റെ കേസ് നമ്മൾ പറഞ്ഞു ഈ രണ്ട് സൈഡുകൾ, അടുത്തടുത്തുള്ള രണ്ട് സൈഡുകൾ മൾട്ടിപ്ലൈ ചെയ്താല് എന്ത് കിട്ടും? ആ റെക്റ്റാംഗിളിന്റെ ഏരിയ കിട്ടും. അപ്പൊ എന്താണ് റെക്റ്റാംഗിളിന്റെ ഏരിയ? ബി എച്ച് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം, ആ ന്യൂമറേറ്ററിലും ബി എച്ച് ഉണ്ട്, ഡിനോമിനേറ്ററിലും ബി എച്ച് ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. ഇത് എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്? സെയിം ബേസ് ആണ് റെക്റ്റാംഗിളിന്റെ ബേസ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ട്രയാംഗിളിന്റെയും ബേസ്. അപ്പൊ ബി എന്ന് എടുക്കുന്നത് രണ്ടിന്റെയും സെയിം ആണ്. അതുപോലെ തന്നെ ഹൈറ്റും, ഈ ഹൈറ്റ് എന്ന് പറയുന്ന എച്ച് എന്ന് പറയുന്നത് എന്താണ്? റെക്റ്റാംഗിളിന്റെ ഒരു സൈഡാണ്, സെയിം തന്നെയാണ് ട്രയാംഗിളിന്റെ കേസില് ഹൈറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ബി എച്ച് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയത്. അപ്പൊ എന്താണ് ആൻസർ ഇവിടെ വന്നത്? ഹാഫ്, ഹാഫ് കണ്ടോ. അപ്പൊ ഇവിടെ എന്താണ്, രണ്ട് രീതിയിൽ ചെയ്താലും എളുപ്പം ഏതായിരുന്നു? ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ച് ചെയ്യാനാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു മാർക്കിന്റെ അല്ലെങ്കിൽ അര മാർക്കിന്റെ അങ്ങനെ പാർട്ട് പാർട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അത് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ പോലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജസ്റ്റ് ഈ ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതായത് എന്താണ്, നാല് പാർട്ട് ഉണ്ട്, നാല് പാർട്ടില് രണ്ട് പാർട്ടിലുള്ള പ്രോബബിലിറ്റി ആണ് വരുന്നത് 2/4 ആണ്, 1/2 ആണെന്നുള്ളത് ആൻസർ എഴുതിയാൽ മതി. പക്ഷെ അതിൽ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലോ? രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ഒരു ആൻസർ ഈ ഒരു വഴി മാത്രം എഴുതിയാലും മാർക്ക് കിട്ടുമോ? ഇല്ല, അതിന് കുറച്ച് വഴികൾ വേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് ഇതിൽ ഏതാണ് നമ്മൾ മെത്തേഡ് ചൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കണ്ടേ. ഓക്കെ, അപ്പൊ ഏത് മെത്തേഡ് ചൂസ് ചെയ്താലും ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് ഫുള്ളായിട്ട് കാണുക, അതോടൊപ്പം നിങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സുകൾ കൂടി കാണുക. നമ്മുടെ 8, 9, 10 ക്ലാസ്സിന്റെ എല്ലാ ക്ലാസ്സുകളും പ്ലേലിസ്റ്റിൽ നിന്നും ലഭ്യമാണ്. നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ക്ലാസ് കാണുമ്പോൾ, ഈ ഒരു ക്ലാസ് കാണുമ്പോൾ അതിന് മുൻപത്തെ ക്ലാസ്സുകളും കൂടി കണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അതിൻ്റെ സത്ത മുഴുവനായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലാസ് മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ബേസിക് മാത്സ്, അതായത് മാത്സിൽ വരുന്ന എല്ലാ ബേസ് ക്ലാസ്സുകളും ഞാൻ ഇതിലൂടെ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് അത് എന്തെങ്കിലും മെത്തേഡുകൾ കിട്ടാത്തതുണ്ടെങ്കിലോ, ഇപ്പൊ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കിട്ടാതെ വന്നാൽ പോലും അങ്ങനെ നമുക്ക് അതൊരു കമന്റ് ആയിട്ട് അയച്ചു തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ അതിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു ക്ലാസ് ആയിട്ട് ഇടാം. അപ്പൊ അതെന്താണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലും കൂടി ഉപകാരപ്പെടും, അല്ലേ? അപ്പൊ അതുപോലെ മെത്തേഡുകൾ, പല മെത്തേഡുകൾ, ഇപ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ് ഇങ്ങനത്തെ ഒക്കെ വരുന്ന കേസുകൾ പല കുട്ടികളും ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. നമ്മളതൊരു ക്ലാസ്സായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും കാണുക, എല്ലാ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ആയിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതാണ് നമുക്ക് വീണ്ടും ക്ലാസ്സുകൾ ഇടാനുള്ള ഒരു പ്രചോദനം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അതോടൊപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രീവിയസ് ക്ലാസ്സുകൾ കിട്ടുക? കുറെ പേർക്ക് പ്രീവിയസ് ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു ക്ലാസ് കാണാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കിട്ടുക? നിങ്ങൾക്കറിയാം, നമ്മളുടെ ഈ ഒരു ക്ലാസ്സിന് തൊട്ട് താഴെ ഒരു AP എന്നുള്ളൊരു റൗണ്ട് കാണാനായിട്ട് സാധിക്കും. ആ റൗണ്ടിൻ്റെ ഉള്ളിൽ AP എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യും. ആ പേജിന്റെ മുകളിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് പ്ലേലിസ്റ്റ്. ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, പ്ലേലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്ലേലിസ്റ്റിന്റെ വേറൊരു പേജിലേക്ക് കൊണ്ടുപോകും. യൂട്യൂബ് തന്നെ കൊണ്ടുപോകും. ഓക്കെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകൾ ചാപ്റ്റർ വൈസ് തിരിച്ച്, അതായത് എട്ടിന്റെ തന്നെ ചാപ്റ്ററുകൾ തിരിച്ച്, 9 തന്നെ ചാപ്റ്ററുകൾ തിരിച്ച്, 10 തന്നെ ചാപ്റ്ററുകൾ തിരിച്ച്, ബേസിക് മാത്സിന്റെ വേറൊരു ടോപ്പിക്, അഡീഷൻ വേറൊരു ടോപ്പിക്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ തുടങ്ങി എല്ലാം നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് പാർട്ട് തിരിച്ച് തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ PSCD ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പോയി കാണുക. അതോടൊപ്പം ചില ചില ടിപ്സ് എല്ലാ ക്ലാസ്സിലും നമ്മൾ ഇടുന്നുണ്ട്. അത് ചിലപ്പോൾ ആ ടിപ്പ് പറയുന്നത് ഏതെങ്കിലും ഇടയിലോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ഇടയിലായിരിക്കും. മാക്സിമം നിങ്ങൾ ഈ ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.